നക്ഷത്രം എങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്? സൂര്യന്റെ അവസ്ഥ തന്നെ നോക്കൂ, ഒരു ഒരു 5 ബില്യൺ ഇയേഴ്സ് കഴിഞ്ഞാൽ ഈ സൂര്യന്റെ അവസ്ഥ തീരും. അല്ലെങ്കിൽ കത്തിജ്വലിച്ചുകൊണ്ടിരിക്കുന്ന ഫ്യൂഷൻ റിയാക്ഷൻ വഴി നമുക്ക് പുറത്തോട്ട് എനർജി തരുന്ന സൂര്യന്റെ അവസാനം ഒരു 5 ബില്യൺ വർഷം കൂടിയുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞാൽ സൂര്യന്റെ അവസ്ഥ, അല്ലെങ്കിൽ സൂര്യൻ ഒരു റെഡ് ജയന്റ് ആയി മാറുകയും അതിലോട്ട് മെർക്കുറിയും വീനസും ഭൂമി എല്ലാം വീണു പോവുകയും അതോടുകൂടി ഭൂമിയിലുള്ള എല്ലാ ജീവനുകളുടെയും അവസ്ഥ അതോടുകൂടി തീരാം. അപ്പൊ ഒരു ഇന്റലിജന്റ്ലി ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പ്ലാനറ്റ് ആണെങ്കിൽ, ഒരു സ്റ്റെല്ലാർ സിസ്റ്റം ആണെങ്കിൽ, ആരെങ്കിലും ഇത്രയും വർഷത്തിന്റെ ഉള്ളിൽ തീരുന്ന തരത്തിൽ ആരെങ്കിലും ഡിസൈൻ ചെയ്ത് വെക്കും, അപ്പൊ അതൊരു ഒരു മണ്ടത്തരാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം നമ്മളിപ്പോ ഈ പൊസിഷൻ ഓഫ് ദ പ്ലാനറ്റ് ആണെങ്കിലും ഭൂമിയുടെ കാര്യം പറയുമ്പോൾ മാത്രം ഇത്രയും പോയിന്റുകൾ നമുക്ക് കിട്ടാം. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഓരോന്ന് എടുത്തു കഴിഞ്ഞാലും അതിലൊരു ഡിസൈൻ ഫ്ലോ നമുക്ക് കാണാൻ പറ്റും, ഒരു തെറ്റ് അല്ലെങ്കിൽ നമുക്ക് എല്ലാ സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും. ഇതിന്റെ റീസൺ എന്ന് പറയുന്നത് ഈ മൊത്തം പ്രപഞ്ചം അല്ലെങ്കിൽ ഉരുത്തിരിഞ്ഞ് വന്നിരിക്കുന്നത് ഒരു കോസ്മിക് എവല്യൂഷൻ ആയതുകൊണ്ടാണ്, ഒരു കോസ്മിക് എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ കാണുന്നത്. അപ്പോൾ ഒറ്റ നോട്ടത്തിൽ നമ്മൾ നോക്കുമ്പോൾ എല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തത് പോലെയാണ് നമ്മൾ കാണുക. ഭൂമി നമുക്ക് സുഖമായി താമസിക്കാൻ പറ്റുന്നു, വേറെ പ്ലാനറ്റുകളൊന്നും ജീവൻ നമ്മളിപ്പോൾ കാണുന്നില്ല. അങ്ങനെ നോക്കുമ്പോൾ എല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്ത് വെച്ചത് പോലെയാണ്. അവിടെയാണ് ഈ ഫൈൻ ട്യൂണിംഗ് എന്ന വാക്ക് വരുന്നത്. എല്ലാം നമുക്ക് വേണ്ടി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നുള്ള ഒരു ധാരണയാണ് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ മാത്രമാണ്. പക്ഷെ നമ്മൾ ശരിക്കും പ്രപഞ്ചത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റ് തൊട്ട് നമ്മൾ നോക്കുമ്പോൾ ഫൈൻ ട്യൂൺഡ് അല്ല എന്നാണ് നമ്മൾ മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ് നമ്മൾ ഈ കാണുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളത്.